കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. 2.5 കിലോ നെല്ലിക്കയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്. ഈ സമയം കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്ക അങ്ങനെ ഇത്ര വിലക്കുറച്ച് കിട്ടില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ചധികം മേടിച്ച് ഇത്തിരി നല്ല എണ്ണയൊക്കെ ചേർത്തിട്ട് അച്ചാറിട്ട് വയ്ക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ കുറച്ച് ഉപ്പിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെടുത്ത് ചമ്മന്തി അരയ്ക്കാം. തിളച്ച വെള്ളത്തിലിട്ട് കോരിയെടുത്ത നെല്ലിക്കയാണിത്. വെന്ത് പോയാൽ അധികം നാൾ ഇരിക്കൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണത്. 2.5 കിലോ നെല്ലിക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, വിനാഗിരി, നല്ലെണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പാത്രം ചൂടായിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 100 ഗ്രാമോളം എണ്ണയാണ് നമ്മൾ ഒഴിച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇടുന്നത്. നാല് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആകുമ്പോഴത്തേക്കും ചാറിനൊക്കെ നല്ല കൊഴുപ്പ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ പേസ്റ്റ് ചേർക്കുന്നത്. ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവും, തിക്നെസ് ഉണ്ടാവും. അതിനു വേണ്ടിയാണ് നമ്മൾ പേസ്റ്റ് ചേർക്കുന്നത്. ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണം നമ്മൾ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തത്. നെല്ലിക്കൊക്കെ ഒരു കളർ വരണമെങ്കിൽ ഇച്ചിരി മഞ്ഞ നിറം വേണം. അപ്പം അതുകൊണ്ട് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളെടുത്തത്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അത് അച്ചാറിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം, മുമ്പിൽ വേണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. കേടാവാതെ ഇരിക്കാൻ ഇച്ചിരി മുമ്പ് വേണം. നമ്മളധികം കഴിക്കാത്ത സാധനം കുറച്ച് കഴിക്കുള്ളൂ. അപ്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി 1-2 ടീസ്പൂണാണ് ഇടുന്നത്. 2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. വിനാഗിരി ഒഴിക്കുകയാണ് നമ്മൾ. ഒരു ചെറിയ ഗ്ലാസ്, 1 ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നല്ലോണം തിളച്ച് പൊറിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 1 ഉള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അരപ്പ് നല്ല പൊറിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്താതെ ഉണ്ടാക്കിയേക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് നാളെ ഇരിക്കാൻ വേണ്ടിയാണ്. കയ്യൊക്കെ തൊട്ട് അധികം വേവിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അധികം ഇരിക്കില്ല. ഞാനത് അധികം വേവിച്ചിട്ടില്ല. ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് എടുത്തേക്കണമെന്ന്. ഇത് കുറേ നാൾ ഇരുന്നോളും. നമ്മുടെ അച്ചാറ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട്
ഇത് വാങ്ങി വെക്കാം. നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.